ഒരു മുട്ട പൊറോട്ട വാട്ടർ ഇൻ ബാ തന്നി അടിക്കാൻ വെള്ളവും ഗ്ലാസും കൊടുക്കരുതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓഹോ പാസ് പാർവതിക്ക് അത്ര ചങ്കുറ്റുണ്ടോ ഫാസ്റ്റ് പാർവതി നിന്റെ തള്ള चुरटिया नी अड़ सारे पार्वती पर जोली नोकड़ा वा मोहि या पढ़िपर वेदन इन मोहि इच नोके चेची कई नीटिया नाटक कई प्लास्टर चाय चुम्मा चाय कुछ चाय चेची पल्लवीडे कत्तुंडायिरुन्नु विशेषम परीक्षा फीस अटक्कुन्नतिन् 2000 रूप अयच्चु कोडुक्कणत्रे അതിനെന്താ നാളെ തന്നെ അയച്ചോ എനിക്ക് കിട്ടാത്ത പഠിപ്പ് നിങ്ങൾക്കെങ്കിലും കിട്ടട്ടെ അടുത്ത ക്രിസ്മസ് വെക്കേഷന് അവക്ക് വരാൻ കഴിയില്ലെന്ന് അതെന്താ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവക്ക് ഒരുപാട് പഠിക്കാനുണ്ടത്രേ ആ എന്നാ സാരമില്ല मनसान पलवी की वेण अटच Ha 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 ha.
എന്നെ താടി എടുക്കുന്നേ യോ എനിക്ക് ബാത്റൂമിൽ പോണം അയ്യേ ആ എന്നാ പോ 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 പല്ലവി ഇന്നു മുതൽ അടിപൊളി ഡ്രസ്സേ ധരിക്കാവൂ അയ്യോ ഞങ്ങൾ പാവപ്പെട്ടവരാ ഓ പാവപ്പെട്ടവരായതുകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ പേര് പായിൽ തുടങ്ങിയത് മൂത്ത ചേച്ചി പാർവതി അടുത്തത് പത്മിനി ഇത് പല്ലവി അപ്പോൾ സുദീഷ് സുന്ദരനായതുകൊണ്ടായിരിക്കും സൂവിൽ തുടങ്ങിയത് ജോലിക്കാര് വന്നില്ലേ ജോലിക്കാരല്ല ഓഫീസർമാരാ 9 മണിക്ക് വരൂ അല്ല മോഹി ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ എനിക്ക് അത്ര പഠിപ്പൊന്നുമില്ല പിന്നെ അച്ഛനും അമ്മേന്റെ ആശ്രയക്കാരാ കുറേ കഴിയുമ്പോൾ എന്നെ ഒരു എംഎൽഎ ആക്കും പിന്നെ ഒരു മന്ത്രി എന്നിട്ട് എന്തു ചെയ്യും ഞാൻ എംഎൽഎ ആയാൽ ആദ്യം തന്നെ പാർവതിയുടെ ഫാസ്റ്റ് ഫുഡ് കട ഒരു 5-സ്റ്റാർ ഹോട്ടലാക്കും പിന്നെ ആ ഹോട്ടലിലെ ആദ്യത്തെ ചടങ്ങ് നമ്മുടെ കല്യാണമായിരിക്കും മോഹിയുടെ മോഹങ്ങൾ കൊള്ളാം എൻ്റെ മോഹങ്ങൾ പോവണി പാർവതി നോക്കൂ എന്തൊരു സുഖം എന്ത് സമാധാനം ഇതാണ് ജീവിതം പൊരുത്തമുള്ള ജീവിതം അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എൻ്റെ അവസാനം മോഹിയുടെ മടിയിലായിരിക്കും മോഹി എടാ മോഹി അമ്മയ്ക്ക് ഈ സമയത്ത് വിളിക്കാൻ തോന്നില്ല എന്റെ സ്വപ്നം നടക്കൂ എന്തെല്ലാം എതിർപ്പുണ്ടായാലും ഞാൻ പാർവതിയെ തന്നെ കല്യാണം കഴിക്കും നീ എവിടെ എന്താ എടുക്കുവാ ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ് ഛേ എന്തു നല്ല സ്വപ്നമായിരുന്നു ഒരു ഫോൺ വരാൻ കണ്ട നേരം അല്ലടാ നിന്റെ മുതലാളിച്ചി ഇനി എത്തിയില്ലേ അന്ന് കിട്ടിയത് പോരായിരിക്കും എന്തോ ഇന്നും കൊണ്ടേ പോകുന്ന തോന്നുന്നു ഓ അല്ലോ പറഞ്ഞോ എടാ ആണുങ്ങളെ വരട്ടാൻ മാത്രം പഠിച്ചാ പോരാ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ കൂടെ കഴിയണം അവര് മൂന്ന് പേരും നല്ല നിലയെ തന്നെ കഴിയുന്നത് ആ അതങ്ങനെയാണ് ഓരോരുത്തരും പൂളിംഗ് കൊമ്പിലല്ലേ കയറി പിടിച്ചേക്കണത് എന്റെ പൊന്നു വാസു നിനക്ക് വരെ പണിയൊന്നുമില്ലേ ചേച്ചി ഇപ്പൊ വരും നിർത്ത ചേച്ചി കേട്ടാ എനിക്കെന്താ ആ പത്മിനി ഉണ്ടല്ലോ കറിയാച്ച മുതലാളിയുടെ മകനുമായിട്ട് പ്രേമത്തിലാ ആണും പെണ്ണും തമ്മിൽ പ്രേമിക്കൂടാ അല്ലാതെ പട്ടിയും പൂച്ചയും കയറി പ്രേമിക്കാൻ പറ്റുമോ അല്ല ഞാൻ കേട്ടത് പറഞ്ഞേ ഉള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്തരം കാര്യങ്ങള് മേലിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു പോകരുത് വേഗം കഴിച്ചിട്ട് പോ ഷെറീഫേ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം ബാഗും എടുത്തേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെയിറ്റ് ചെയ്യാതെ പോകുന്നെന്താ വേണ്ട ബിനോയ് നമുക്കെല്ലാം മറക്കാം എന്താ ഉണ്ടായെന്ന് പറ ഇന്നലെ ബിനോയുടെ അപ്പച്ചന്റെ ആൾക്കാര് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കി ചേച്ചി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു അപ്പച്ചന്റെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാൻ പത്മിനിയെ സ്നേഹിച്ചത് താൻ ചേച്ചിയോട് അനുവാദം ചോദിച്ചിരുന്നോ മാനമായി ജീവിക്കാൻ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട് ഞാൻ വേണ്ടെന്ന് വെക്കും രണ്ടു വയറ് പോറ്റാനുള്ള പഠിപ്പും പണവും എന്റെ കയ്യിലുണ്ട് ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും അത് ശരിയായിക്കൊള്ളണമെന്നില്ല അവസാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും ഇവിടെ ആരംഭിക്കില്ല എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ് പപ്പിക്ക് വേണ്ടി Thank you.
പെണ്ണങ്ങല്ലടാ ഈ ഡ്രസ്സിൽ നിനക്ക് ഒരു കോളേജ് വിട്ടിട്ട് ലുക്ക് ഉണ്ട് പോരാ പോരേ പോരാ ഒരു ക്യാമ്പസ് ക്യൂൻ ആയല്ലോ ഏ മതിയോ മതി മതി കൂടുതലായല്ലേ ആരാധകർ കൊത്തിപ്പറിക്കും ഞാനെന്താ മാമ്പഴമാണോ ആ മാമ്പഴക്കൂട്ടത്തിൽ മൽകുവയാണോ നീ മാസങ്ങളിൽ നല്ല കന്നി മാസം പാർവതി പാർവതി ഞാൻ പിടിക്കാം വേണ്ട മോഹി ഇത് കുറച്ചല്ലേ ഉള്ളൂ ഞാൻ എടുത്തോളാം വേണ്ട എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പാർവതിയെ സഹായിക്കാൻ പറ്റൂ അല്ലെങ്കിലേ ഞങ്ങൾക്ക് ചീത്തപ്പേരാ ഇനി നിന്നെ എന്നെയും ചേർത്ത് ആളുകൾ എന്തൊക്കെയാ പറയാന്ന് ആർക്കറിയാം ആരെന്തു പറഞ്ഞാലും പാർവതി പേടിക്കണ്ട ഞാൻ വെറുക്കൂല എന്തേ എന്റെ അനിയത്തിമാരെ ഒരു നിലയിൽ എത്തിച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കൂ അതുവരെ ഞാൻ കൂടെ ഉണ്ടാവും പോരേ മോഹിയോട് എനിക്ക് ഇഷ്ടമില്ലഞ്ഞിട്ടല്ല നിങ്ങളുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ പാർവതിക്ക് എന്താ ഒരു കുറവ് എന്നോട് വീട്ടുകാർ എതിർക്കുകയും പാർവതി ചേച്ചി അനുകൂലിക്കുകയും ചെയ്ത ഇയാൾ എന്റെ വീട്ടിൽ താമസിക്കോ താമസിക്കുമെന്നോ സമ്മതമാണെങ്കിൽ കല്യാണം കഴിക്കാതെ നാളെ തന്നെ ആദ്യ രാത്രി തന്റെ വീട്ടിൽ വെച്ച് ഒന്നുകൂടി പറഞ്ഞു ഇരിക്കെ അതേ ആവർത്തിച്ച് പറഞ്ഞാൽ അതിന്റെ രസം പോവും താൻ സ്വയം ഒന്ന് സങ്കല്പിച്ചു നോക്ക് ധൃതിയല്ലേ അതേ ഇനി എക്സാം കഴിയുന്നത് വരെ സുധീഷ് എവിടെ വിളിച്ചാലും ഞാൻ വരില്ല എക്സാം കഴിഞ്ഞാ പിന്നെ എവിടെ എപ്പോ വിളിച്ചാലും വരുമല്ലോ അതൊക്കെ മുറപ്രകാരമുള്ള കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം മനസ്സിലായി മുറപ്രകാരം എന്നുള്ളത് മനസ്സിലായില്ല സുധീഷിന്റെ അച്ഛനെയും കൂട്ടി എന്റെ ചേച്ചി വന്ന് കണ്ട് പെണ്ണ് ചോദിക്കണം അയ്യോ ഫാസ്റ്റ് പാർവതിയുടെ അനിയത്തിയാണ് ഞാൻ കെട്ടാൻ പോണെന്ന് അച്ഛൻ അറിഞ്ഞാലേ അന്ന് തന്നെ എന്നെ പാഴ്സലാക്കി പാരീസിലേക്ക് അയക്കും എന്താ എന്റെ ചേച്ചിക്ക് ഒരു കുറവ് ഏയ് ഒരു കുറവുമില്ല എല്ലാം കൂടുതലാ എന്തോന്ന് അല്ല ഒരു എല്ല് കൂടുതലാണെന്ന് എന്നെ എന്നെ കെട്ടണ്ട കെട്ടും ഒരു ദിവസം പല്ലവിയുടെ കൈ പിടിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും അച്ഛന്റെ മുഖത്ത് നോക്കി പറയും ദിസ് ഈസ് മൈ വൈഫ് അങ്ങനെ പറഞ്ഞ അച്ഛന് മനസ്സിലാകും റിട്ടയേർഡ് മിലിറ്ററിയാ മോഹി മനസ് എവിടെയായിരുന്നു സ്വർഗത്തില് തനിച്ചോ അല്ല കൂടെ പാർവതി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ട ഒരു സൂപ്പർ സിനിമാ താരത്തിന്റെ മട്ടുണ്ട് അത് നുണ സത്യമായിട്ട് നേരാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കൊതിയാവുന്നു സുധീഷിന്റെ അമ്മയും ഞാനും ഒരച്ഛന്റെ മക്കളാ അപ്പോ അങ്കിൾ സുധീഷ് കരുണാകരൻ മുതലാളിയുടെ മകനല്ലേ ഇതുപോലെ ഒത്തിരി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ കാണും ഇന്ന് വരില്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രേമം അത് മാത്രമേ നടക്കൂ ജീവിതം പോക്ക അങ്കിൾ ഉപദേശമല്ല താക്കീത മോളെ പോലെ ഒത്തിരി പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനുസരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ സുധീഷ് എന്നെ വിവാഹം ഇത് കേട്ട് കേട്ട് മടുത്തു മോളെ ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല നിന്റെ ചേച്ചി ഉണ്ടല്ലോ പാസ് പാർവതി അവൾക്കറിയാം കരുണാകരൻ മുതലാളിയുടെ തനി സ്വഭാവം മേലിൽ നീ ഇവിടെ വന്നു പോകരുത് പോയിക്കോ
കാര്യം പറയുമ്പോൾ കരയുന്നെന്തിനാ? എനിക്ക് ഇനി അതിനല്ലേ കഴിയൂ. എന്റെ പഠിപ്പും ജീവിതവും നശിച്ചു. അതിന് ഉത്തരവാദിത്വം ഞാനാണോ? നിന്റെ ചേച്ചിമാരല്ലേ? ചേച്ചിമാരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും നോക്കിയിട്ടാണോ സുധീഷ് എന്നെ സ്നേഹിച്ചത്? അല്ല, തെറ്റുപറ്റി. അതുകൊണ്ടാ ഇപ്പൊ തിരുത്തുന്നത്. നിന്റെ ചേച്ചിമാരുടെ കാര്യങ്ങളെ നാടുകളും പാട്ടാ. നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം സുധീഷിനെ അറിയിക്കാം. അപ്പൊ വന്ന് കണ്ടാ മതി. രവീന്ദ്ര ഓടി വരുന്നത്. ചിലപ്പോ വാട്ടർ വാസ് പുറകെ കാണും. ചേച്ചി വീട്ടിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു. എന്തിനാ? പല്ലവിയുടെ കോളേജിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. എന്താണാവോ കാര്യം? നിങ്ങൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്ക്, ഞാൻ പോയിട്ട് വരാം. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, ഞാനും കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് നീ എന്താ കാണാത്തെ? അപ്പോ ഞാൻ ഉള്ളി അരിയായിരുന്നു. ഓ, എന്നാലേ ഇനി നീ ഉള്ളി അരിയണ്ട, ഞാൻ അരിഞ്ഞോളാം. ഇനി കൊണ്ടുവാ. എന്ത്? പല്ലവി ആത്മഹത്യ ചെയ്തിരുന്നു? എവിടെ വെച്ച്? ഹോസ്റ്റലിൽ വെച്ചോ? എന്റെ കത്തും ഫോട്ടോകളും എന്തു വന്നാലും വേണ്ടില്ല, ഒതുക്കിയേക്കണം. ഇല്ല, ഞാൻ വരുന്നില്ല. ഓക്കെ. ഛേ, അവിടെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ചേച്ചി, എപ്പോഴും പല്ലവിയെ പറ്റി ഓർത്ത് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന? എന്നെ പറ്റി ചേച്ചിക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട. ഞാൻ ആർക്കും ഒരു ഭാരവും ആവില്ല. എനിക്കറിയാം ചേച്ചി പല്ലവിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന്. എന്താ വേണ്ടത്? ഒരു ഫ്രൈഡ് റൈസ്. ആ രവി, ഒരു ഫ്രൈഡ് റൈസ്. ആ ചേച്ചി, ചേച്ചി. എന്താടാ? അറിയില്ലല്ലേ, എന്റെ പേര് പാർവതി, അതായത് പല്ലവിയുടെ മൂത്ത ചേച്ചി. നീ മരിക്കാൻ വേണ്ടിയാണോ ഇവന്റെ കൂടെ കൂടിയത്? എന്താ സുധീഷ് ഇവരി പറയുന്നത്? ഇവന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ കൊച്ചനീത്തിയ പല്ലവി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ പല്ലവിയെ അവിടെ തൂങ്ങിച്ചത് ഞാനെന്ത് ചെയ്യാനാ? അതിന് കാരണക്കാരൻ നീയല്ലേടാ. സത്യമാണോ സുധീഷ്? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? അതേടി, എനിക്ക് ഭ്രാന്താണ്. കൊന്നളെ ഞാൻ, മിണ്ടിപ്പോരാ. ഓ, താനാണോ ഈ വേശ്യാലയം നടത്തുന്നത്? എന്ന് പറഞ്ഞു അടങ്ങി നിന്നോളണം. അരിഞ്ഞാളെ ഞാൻ. ഇനി ഒരു പെണ്ണിനെ നീ നശിപ്പിച്ചു എന്നറിഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല.
സംശയമൊന്നുമില്ലല്ലോ. സംശയമൊന്നുമില്ല. ചേച്ചി ഒറ്റയ്ക്കാക്കി പോകുന്നില്ല. എനിക്ക് വിഷമം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതിന് ശേഷം എല്ലാത്തിനും മാപ്പ് ചോദിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒരു കത്ത് എഴുതാം. രാജ്യത്തിന്റെ പ്രധാന വരുമാനം ടൂറിസമാണ്. പിന്നെങ്ങനെ വിസ കിട്ടാതിരിക്കും? അപ്പോ അടുത്ത മാസം നമ്മുടെ മാരേജ് ഹണിമൂണിന് നമ്മൾ മൗറീഷ്യസിലേക്ക് പറക്കുന്നു. ഓക്കെ. എന്താണ് ഈ കട തുറക്കാത്തത്? എനിക്കറിയില്ല. എന്ത് കൊടുക്കാൻ സാനെ? എന്താ ചേച്ചി ഇന്ന് കട തുറക്കാത്ത? ആർക്കു വേണ്ടിയാ? പപ്പി വന്നില്ലേ? എല്ലാവരും എന്നെ തോൽപ്പിച്ചടാ. എനിക്കൊരാൾക്ക് എങ്ങനെയും ജീവിക്കാം. പപ്പിക്കും പല്ലവിക്കും വേണ്ടിയാ ഞാൻ ആ കട തുടങ്ങിയത്. അവരെവിടെ ഉണ്ടെന്ന് വേഗം പറഞ്ഞു. അവരെ കടക്ക് തീ വെക്കും. മുതലാളിയുടെ സ്വഭാവം അറിയാലോ. കൈ കിട്ടിയ രണ്ടിനെയും തട്ടും. മകനാണെന്നും അങ്ങനെ നോക്കില്ല. പാവപ്പെട്ടവരുടെ വീട്ടിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഉണ്ടായാ നിന്റെ മുതലാളിയെ പോലുള്ളവരുടെ മക്കൾക്ക് കൊത്തിപ്പറിക്കാം. എന്നിട്ടും കുറ്റം ഞങ്ങൾക്ക്. കത്തിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ പോയി കത്തിക്ക്. ഈ കൈ ദേഹത്തുണ്ടാവില്ല. വല്ല ബീച്ചിലോ പാർക്കിലോ പോകായിരുന്നു. ആരോരും ഇല്ലാത്ത ഈ കുന്നിൻമൂളിൽ വന്നിരിക്കുന്ന എന്തിനാ? ഇത് നമ്മുടെ ജീവിതത്തിന്റെ പുതിയൊരു വഴിത്തിരിവ. ഈ ഏകാന്തതയിൽ ഇരുന്നോണ്ട് വേണം പലതും ആലോചിച്ച് പ്രവർത്തിക്കാൻ. ഇരിക്കേ. നടന്ന് നടന്ന് തളർന്നു. ഈ തളർച്ച നമ്മുടെ ഉയർച്ചയുടെ മുന്നോടിയാണ്. നാട് വിട്ടപ്പോ തുടങ്ങിയതാ ഈ ഫിലോസഫി. സഞ്ചാരത്തിലൂടെയാണ് ലോകപരിചയം ഉണ്ടാവുന്നത്. ഒന്ന് നിർത്തണ്ട ബിനോയ്, വേറെ എന്തെങ്കിലും പറ. ഞാനൊന്ന് എടുക്കട്ടെ. എന്നെ എടുക്കണ്ട. ഓ മനസ്സിലായി, ഒരു കുഞ്ഞുണ്ടാവുമ്പോ എടുത്താ മതിയെന്ന് അല്ലേ? പാർവതി ഇനി കട തുറക്കില്ലേ? ഞാൻ ഏറ്റെടുത്ത് നടത്തിയാലോ? ചോദിച്ച പാർവതി വഴക്കു പറയും. പോയി ചോദിച്ചു നോക്കാം. ചേച്ചി ഓർത്തിട്ടാ ഞങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കാനാ ഒരാണിനെ പോലെ ചേച്ചി കഷ്ടപ്പെട്ടത്. അതിനെന്താ, നമ്മൾ ഒരു നല്ല നിലയിൽ എത്തിയാ ചേച്ചി നമ്മുടെ കൂടെ താമസിപ്പിക്കാം. ഇനി ഇത് കഴിക്ക്, എന്നിട്ട് സംസാരിക്കാം. കയ്യിലുള്ള പണം തീരും മുമ്പേ ഒരു ജോലിയിൽ കയറി പറ്റണം. ബാംഗ്ലൂർക്ക് വിട്ടാലോ? എന്റെ ഫ്രണ്ട് തോംസനെ കണ്ട ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഇവിടുന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോയാ പോരെ,
അതും ശരിയാ. എന്താ പാർവതി ഇത്? എല്ലാരും പോയില്ലേ? അതിന് കട തുറക്കാതിരുന്ന എന്തിനാ തുറന്നിട്ട്? ജീവിക്കണ്ടേ? ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എനിക്ക് വേണ്ടി. മനസ്സിൽ എന്താ അസ്വസ്ഥത ഉണ്ടെങ്കിലും ഇവിടെ കുറച്ചു നേരം ഇരുന്നാ മാറി കിട്ടും. എനിക്ക് പേടിയാവുന്നു, വല്ല തീവ്രവാദികൾ ഇവിടെ പതുങ്ങി ഇരിപ്പുണ്ടാവും. നമ്മളും ഒരു തരത്തിൽ തീവ്രവാദികളാ. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ തീവ്രവാദികളല്ല, പ്രേമത്തിന്റെ. എന്താ വല്ല പ്രേതവും പിശാചും വരുമെന്നാ എന്റെ പേടി. എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. പിന്നെ എന്താ കുരിശാണോ? പ്രേതങ്ങൾ പേടിച്ചോടാൻ ഇനി ഇവിടെ ഇരുന്നാ ശരിയാവില്ല. വാ. ഹലോ, ഏ തോംസനോ? അതൊന്നും സാരമില്ല, എന്ത് ജോലി ആയാലും ഞാൻ ചെയ്തോളാം. രണ്ടു ദിവസോ? ഓക്കെ, ഞാൻ കാത്തിരിക്കാം. അപ്പോ ഡൽഹിന്ന് വന്ന ഉടനെ നീ എന്നെ വിളിക്കണം. തോംസനാ, ബാംഗ്ലൂരിന്ന്. അവൻ ജോലി ശരിയാക്കിയിട്ടുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോണം. ഇപ്പൊ തന്റെ ക്ഷണമൊക്കെ കുറഞ്ഞല്ലോ. പാപം ചെയ്തിട്ടല്ല, പുണ്യം കിട്ടാനാ. മല കേറിയിട്ടുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ട. നാലാള് കൂടെ നേരത്ത് നടന്നാ നമ്മളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. സ്വന്തം ബന്ധം ആണെന്ന് തോന്നുന്നില്ല. സ്വന്തം ബന്ധം ഇല്ലാതെ തന്നെ നിങ്ങളെ പോലുള്ളവരെ അങ്കിൾ എന്ന് വിളിക്കുന്നത് എന്റെ കഴിവിനെ മാനിച്ചല്ലേ? തീർച്ചയായും. നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും.
കേട്ടോ തുറക്കേ
ആരൊക്കെയാ? റിപ്പയറിംഗ് ഗുഡ്സ് ആണ് സർ. എന്നാലും തുറക്ക്. ഇതിൽ ആളുണ്ട് സർ. സമ്മതം ചോദിക്കാതെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. തൽക്കാലം പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇഷ്ടമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ രക്ഷിക്കാൻ ഞാൻ തയ്യാറാ. വിഷമിക്കണ്ട, തീരുമാനമെടുക്കാൻ എത്ര സമയം വേണമെങ്കിലും ആകാം. എന്റെ മനസ്സും ശരീരവും കളങ്കപ്പെട്ടു പോയി. ആ കളങ്കങ്ങൾ കഴുകി കളയാനുള്ള പരിശുദ്ധമായ മനസ്സ് എനിക്കുണ്ടെങ്കിലോ? അങ്കിൾ എന്തറിഞ്ഞിട്ടായി പറയണത്? ജീവിതകാലം മുഴുവൻ അവൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയാൻ പറ്റുമോ? ഇപ്പോ അവളെ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ആള് അല്പം സ്ട്രോങ് ആ. അവളെ പിടിക്കാൻ ഇവിടെ നിന്നാലേ നമ്മളെ പോലീസ് പിടിക്കും. മറ്റവനെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതിന്. അങ്കിൾ, ഇക്കാര്യം നേരത്തെ പറയാമായിരുന്നില്ലേ? വാ, വേഗം സ്ഥലം വിടാം. പക്ഷേ അവളെന്നും നമുക്കൊരു പേടി സ്വപ്നമായിരിക്കും. അങ്കിൾ അവളെ എവിടെ വെച്ച് കണ്ടാലും എന്നെ അറിയിക്കണം. അന്നത്തോടെ അവളുടെ കഥ ഞാൻ കഴിക്കും. നിങ്ങളെ പോലുള്ളവരുടെ ആവശ്യമാണ് ഈ അങ്കിളിന് ആവശ്യം. തൽക്കാലം നമുക്ക് പിരിയാം. ബിനോയുടെ മരണം ആത്മഹത്യയാണെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കുറ്റവാളികളെ കണ്ടെത്തണം. പത്മിനിക്ക് മാത്രമേ അതിന് കഴിയൂ. എന്ത് സഹായത്തിനും ഞാൻ തയ്യാറാണ്. നിങ്ങളല്ലാതെ എനിക്കിനി ആരുമില്ല. ഇന്നലെ വരെ ഞാനും അങ്ങനെയായിരുന്നു. കുപ്പത്തൊട്ടിൽ കിടന്നിരുന്ന എന്നെ അഭയകേന്ദ്രത്തിലെ കന്യാസ്ത്രീകളാണ് വളർത്തിയത്. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. എന്നെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഞാനൊരു അനാഥനല്ലെന്ന ബോധം എന്നിലുണ്ടായി. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നാളെ തന്നെ അഭയകേന്ദ്രത്തിൽ പോയി മദറിനെ കാണണം.
അവരുടെ ആശീർവാദത്തോടെ നമുക്ക് കുടുംബജീവിതം ആരംഭിക്കാം. ഉറക്കം വരുന്നില്ലേ? ഒരു ആവശ്യം പറഞ്ഞാൽ നടത്തി തരുമോ? ഒന്നല്ല, ഒരായിരം പറഞ്ഞോളൂ. നാളെ അഭയകേന്ദ്രത്തിൽ പോകുന്ന വഴി എന്റെ ചേച്ചി ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. നമ്മൾ തമ്മിൽ അപേക്ഷയും യാചനയും ഒന്നും വേണ്ട. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് എനിക്കും ചേച്ചി ഒന്ന് കാണണം. പറയിക്കോളൂ. പാർവതിയെ കാണാൻ അതിന് നടന്നു പോയാ പോരെ? അത് പോരാ, പാർവതിയുടെ അനിയത്തിയെ നശിപ്പിച്ച സുധീഷ് ട്രെയിൻ ഇടിച്ചു ചത്തുന്ന് ആളില്ലാത്ത റെയിൽവേ ക്രോസിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി ട്രെയിൻ വന്നിടിച്ചു. അവിടെ വെച്ച് എന്റെ കാറ്റും പോയി. അവൻ അത് വന്നാ പോരാ. ഇനി എന്തു പറയാനാ? ഞാൻ പോവാ. ദേ പത്മിനി, ഞങ്ങളെ രക്ഷിക്കണം, അവർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു. ഇവരെ തൊട്ട കൈ ഞാൻ വെട്ടും. Oh, my God.
ചേച്ചിയോട് പറഞ്ഞേക്കണം.